ഏയ്, ഞാനൊന്നും പറയുന്നില്ലേ. ഞാൻ പാപം ഒരു വഴിപോക്കൻ. നിരന്തരം തിരുവിടെ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഇത്രയും കാഴ്ചകളൊക്കെ കാണും. എന്ത് ചെയ്യും? കാണുക സഹിക്കുക നല്ലത്, എന്ത് ചെയ്യാൻ? എട്ട ദിവസങ്ങളിൽ പഴിയുന്ന മഴ വല്ലാതെ അങ്ങോട്ട് മുഷിപ്പിക്കും. അതിനിടക്ക് പട്ടികളും നായ്ക്കളൊക്കെ വന്ന് ഇതെല്ലാം കടിച്ച് പറിച്ച് വലിച്ചിട്ട് ഒന്നോ രണ്ടോ തവണയൊക്കെ നമ്മൾ മാനിമരി അതൊക്കെ എടുത്ത് വെച്ചു. അത് സ്വാഭാവികമാണല്ലോ. ഇനിയിപ്പോൾ ഈ ദുരന്തം ഒഴിവാക്കാൻ അടുത്ത ഗാന്ധി ജയന്തി വരണം എന്ന് തോന്നി. ഗാന്ധി ജയന്തിക്ക് വളരെ രസകരമായ രീതിയിൽ പഞ്ചായത്ത് അധികൃതർ, ബന്ധപ്പെട്ടവർ, മെമ്പർമാരെല്ലാവരും ചേർന്നുകൊണ്ട് ഫോട്ടോയെടുപ്പും കാര്യങ്ങളെല്ലാം കേമാക്കി നടത്തി. പക്ഷേ ഞാനിപ്പോഴും ഇതാ അടുത്ത ഗാന്ധി ജയന്തി വരെ വിളിക്കാം. ഇതൊരു സ്ഥലത്തെ ചരിത്രം മാത്രമല്ല കേട്ടോ, ഇതാ ഇനി കാണിക്കാൻ ചരിത്രങ്ങൾ വേണം. ഇതൊരു പോസ്റ്റിൽ കെട്ടി തൂക്കിയതാണ്. കഷ്ടകാലം. ഈ പാപം വഴിപോക്കൻ പറയുന്ന ചരിത്രം ഒന്നല്ല, പത്തല്ല, നൂറ് കണക്കിന് സ്ഥലത്താണ് ഇത്തരം ഹൈവേയിലൊക്കെ ഇത് കെട്ടിവെച്ച് കാണുന്നത്. പാപം ഞാനൊരു വഴിപോക്കൻ. ഇത് വഴിപോക്കം കണ്ട മറ്റൊരു കാഴ്ചയാണ്. രണ്ട് പഞ്ചായത്ത് ഞാൻ നടന്നിട്ടുള്ളൂ. രണ്ട് പഞ്ചായത്ത് ഫുള്ളില്ല കേട്ടോ. രണ്ട് പഞ്ചായത്തിലെ തൽക്കാലം ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം നടന്ന ചില വഴികൾ. ഒട്ടുമിക്ക വഴികളിലും ഈ പാവപ്പെട്ട വഴിപോക്കൻ ഇത് കാണുന്നു. ഇത് കണ്ടോ, കൂട്ടിലടിച്ച പക്ഷികളെപ്പോലെ പറക്കാൻ കഴിയാതെ കച്ചറകളും വേസ്റ്റുകളും അടഞ്ഞുകൂടി ഈ കൂമ്പാരത്തിനകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ഗാന്ധി ജയന്തി അന്ന് ആഘോഷകരമായി എന്നെ ചാക്കിൽ കയറ്റിയതാണ്. ഇന്നും അതേ ഇരിപ്പ് തന്നെ. അടുത്ത് ഗാന്ധി ജയന്തി വരെ നമുക്ക് കാത്തിരിക്കാൻ തോന്നുന്നു. പണ്ട് സായിപ്പ പറഞ്ഞ പോലെ ഗോഡ്സ് ഓൺ കൺട്രിയാണ്. പക്ഷേ കൈക്കൂലിയും കെട്ടറോഡും കച്ചറയും ഒഴിവാക്കിയാൽ നമ്മുടെ കേരളം ശ്യാമസുന്ദരമാണ്. ഈ അഭിപ്രായമുള്ളവരൊക്കെ ഒന്നുകൊണ്ട് ലൈക്ക് ചെയ്യുക, സന്തോഷിപ്പിക്കുക. ഇത് അധികൃതർക്ക്, പഞ്ചായത്ത് അധികൃതർ, മറ്റ് മുനിസിപ്പാലിറ്റികൾ, നിരവധി സഞ്ചാര സമയത്ത് നമ്മൾ കാണുന്ന ഒരുതരം കാഴ്ചയാണ്. വളരെ ലളിതമായ ഈ വീഡിയോ നിങ്ങളെ കണ്ണു തുറക്കുമെങ്കിൽ പഞ്ചായത്ത് അധികൃതർ കാണട്ടെ. നിരവധി പഞ്ചായത്തിൻ്റെ മുക്കിലും മൂലയിലും എല്ലാ വാർഡുകളിലും ഗാന്ധി ജയന്തിക്ക് ശേഷം ഇത്തരം കച്ചറകൾ കുമിഞ്ഞു കൂടുന്നി ഇരിക്കുന്നത് കണ്ടതുണ്ട്. പാവപ്പെട്ട വഴിപോക്കരാണ് ഞാനും നിങ്ങളും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അധികൃതരുടെ കണ്ണു തുറക്കട്ടെ. വർഷക്കാലം തുലാവർഷത്തിലേക്ക് കടക്കാൻ പോകുന്ന കടന്നു കഴിഞ്ഞു. തുലാവർഷം കഴിഞ്ഞാൽ കൂടി ഇത് കച്ചറ ചീഞ്ഞ് അവിഞ്ഞിരിക്കുന്ന അവസ്ഥ വരും. ഇതില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ വീഡിയോ സമർപ്പിക്കാം.